പ്രശസ്ത ചലച്ചിത്ര നടൻ ജി കെ പിള്ള അന്തരിച്ചു തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം ആറു പതിറ്റാണ്ടിലേറെയായി മുന്നൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു വില്ലൻ വേഷങ്ങളായിരുന്നു പ്രധാനമായും കൈകാര്യം ചെയ്തിരുന്നത് ആ അഭിനയ പ്രതിഭയുടെ ജീവിത വഴികളിലൂടെ ഒരു പ്രദക്ഷിണം തിരുവനന്തപുരം വർക്കലയിലെ മാന്തറവീട്ടിൽ പെരുമ്പാട്ടത്തിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയുടെയും മകനായാണ് ജി കെ പിള്ളയുടെ ജനനം ചിറയൻ ചിറയൻകീഴ് ശ്രീ ചിത്രവിലാസം സ്കൂളിൽ വിദ്യാഭ്യാസം പ്രേമനസിർ ഭരത് ഗോപി ശോഭന പരമേശ്വരൻ നായർ തുടങ്ങിയ പ്രമുഖർ അക്കാലത്ത് ഈ സ്കൂളിൽ പഠിച്ചിരുന്നു നാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം ജി കെ പിള്ള എന്ന പതിനാലുകാരൻ ജാഥയിലും മറ്റും പങ്കെടുത്തു പിന്നീട് നാടുവിട്ട പിള്ള ചാക്കയിലെ സൈനിക റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ എത്തി മദ്രാസ് റെജിമെന്റിലെ പാളയം കോട്ടയിലായിരുന്നു ആദ്യ നിയമനം പിന്നീട് അവിടെ നിന്നും കോയമ്പത്തൂരിലെ മധുരക്കരയിലേക്ക് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് സിംഗപ്പൂർ ബർമ സുമാത്ര എന്നീ രാജ്യങ്ങളിൽ സേവനം അനുഷ്ഠിക്കേണ്ടി വന്നു ഇന്ത്യയിൽ തിരികെ എത്തിയ ശേഷവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സേവനം തുടർന്നു ഇന്ത്യ പാക് യുദ്ധത്തിലും പങ്കെടുത്തു ഒടുവിൽ മദ്രാസ് റെജിമെന്റിന്റെ ഊട്ടി വില്ലിംഗ്ടണിലെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോസ്റ്റ് ചെയ്തു ഇവിടുത്തെ സൈനിക ക്യാമ്പിൽ നടന്ന നാടകം കളിയിൽ ജികെയുടെ അഭിനയം ഏറെ പ്രശംസ പിടിച്ചുപറ്റി സഹപ്രവർത്തകരുടെ പ്രശംസകളും പ്രോത്സാഹനങ്ങളും ജി കെ പിള്ളയുടെ അഭിനയപ്രമം വർദ്ധിപ്പിച്ചു പതിനഞ്ചു വർഷം പട്ടാളത്തിൽ സേവനം നടത്തിയാൽ മാത്രം ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് തന്റെ സൈനിക ജീവിതത്തിന്റെ പതിമൂന്നാം വർഷം ജോലി ഉപേക്ഷിച്ച് അഭിനയ രംഗത്തേക്ക് പൂർണമായും മാറി സ്നേഹസീമ എന്ന ചിത്രത്തിൽ പൂപ്പള്ളി തോമസ് എന്ന ആദ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചു തുടർന്ന് ഹരിശ്ചന്ദ്ര മന്ത്രവാദി സ്നാപക യോഹന്നാൻ പട്ടാഭിഷേകം പിടിച്ച പുലിവാല് കൂടപ്പിറപ്പ് എന്നിവയിൽ വേഷമിട്ടു കണ്ണൂർ ഡീലക്സ് സ്ഥാനാർത്ഥി സാറാമ ലോട്ടറി ടിക്കറ്റ് കോട്ടയം കൊലക്കേസ് കൊച്ചൻ എക്സ്പ്രസ് എന്നിവയിൽ പ്രധാന വില്ലൻ ജി കെ പിള്ളയായിരുന്നു അദ്ദേഹം അണിയറയിലേക്ക് മടങ്ങുമ്പോൾ മലയാള സിനിമാ ചരിത്രത്തിന്റെ മിഴിവാർന്ന കാലം കൂടിയാണ് മറയുന്നത് മീഡിയ സിക്സ്റ്റി കോതമംഗലം